ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ജാക്കറ്റ് അറ്റാച്ച്ഡ് കുർത്തിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് രണ്ട് ടൈപ്പ് തുണി എടുത്തിട്ടുണ്ട്. ജാക്കറ്റിന് വേണ്ടിയിട്ട് ഞാൻ 2 മീറ്റർ തുണി എടുത്തിട്ടുണ്ട്. അതേപോലെ അകത്തെ കുർത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ 1 മീറ്റർ തുണി എടുത്തിട്ടുള്ളൂ. നിങ്ങൾ കുറച്ച് ഹെൽത്തിയർ സൈഡാണെങ്കിൽ 1.5 മീറ്റർ തുണി എടുക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണിച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യം നമുക്ക് അകത്തെ കുർത്തി കട്ട് ചെയ്യാം. അത് ഫ്രണ്ടിലേക്ക് വേണ്ടി മാത്രം മതി. അതുകൊണ്ട് ഞാനിവിടെ സിംഗിൾ ഫോൾഡിലാണ് വെച്ചേക്കുന്നത്. നമുക്ക് ഫ്രണ്ടിലേക്ക് വേണ്ടി മാത്രം മതി. ഓക്കെ, അത് ഓപ്പൺ സൈഡാണ്. ഇനി ഇത് ഫോൾഡഡ് സൈഡാണ്. ഇനി ഇതിൻ്റെ ലെങ്ത് എടുത്തേക്കുന്നത് 44 ഇഞ്ചാണ് ലെങ്ത് എടുത്തേക്കുന്നത്. ഇതിൻ്റെ വീതി എടുത്തേക്കുന്നത് 18 ഇഞ്ചാണ്. രണ്ടായിട്ട് മടക്കുമ്പോൾ 18 ഇഞ്ച് കണ്ടോ. ഇതിപ്പോൾ നമ്മൾ രണ്ടായിട്ട് മടക്കി വെച്ചേക്കുമല്ലേ. അപ്പോൾ രണ്ടായിട്ട് മടക്കിയപ്പോൾ 18 ഇഞ്ച് വീതിയിലാണ് എടുത്തേക്കുന്നത്. ആദ്യം നമ്മൾ ഷോൾഡറാണ് മാർക്ക് ചെയ്തത്. 6.5 ഇഞ്ചിൽ താഴത്തേക്ക് ആം ഹോളിന് വേണ്ടിയിട്ട് 6.75 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ച് യോജിപ്പിച്ചു. എന്നിട്ട് താഴത്തെ പോയിൻ്റിൽ ചെസ്റ്റ് മെഷർമെൻറ്റിന് 4 വെച്ച് ഡിവൈഡ് ചെയ്ത് 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് അതും ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ച് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി വേസ്റ്റിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. ഞാൻ വേസ്റ്റ് ലെങ്ത്ത് 12.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അതേപോലെ ഹിപ്പ് മാർക്ക് ചെയ്യുന്നത് 21 ഇഞ്ചിലാണ്. ഇനി നമ്മൾ വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് അവിടെ വേസ്റ്റ് മെഷർമെൻറ്റിനെ, വേസ്റ്റ് റൗണ്ടിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്യുമ്പോൾ 9.5 ഇഞ്ച് കിട്ടി. അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹിപ്പ് മെഷർമെൻറ്റിനെയും 4 വെച്ച് ഡിവൈഡ് ചെയ്ത് 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 11 ഇഞ്ച് കിട്ടി. അതും ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ആ 3 പോയിൻറ്റും തമ്മിലും ഇതേപോലെ യോജിപ്പിച്ച് കൊടുക്കുക. ഇനി അവസാനം നമ്മൾ ഹിപ്പ് മാർക്ക് ചെയ്ത പോയിൻ്റ് ഉണ്ടല്ലോ, അതിന് ഏറ്റവും താഴത്തെ കോർണറിലേക്ക് ഇതേപോലെ യോജിപ്പിക്കണം. അതിനുശേഷം അടിവശത്ത് 1-2 ഇഞ്ച് മേലെ ഇതേപോലെ പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് ഒരു റൗണ്ട് ഷേപ്പും വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മളിപ്പോഴേ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ആം ഹോളാണ് വരയ്ക്കാൻ പോണേ. നമുക്ക് ഫ്രണ്ടിലെ ആം ഹോള് മാത്രം മതി കേട്ടോ. നമ്മളിപ്പോൾ സിംഗിൾ ഫോൾഡറല്ലേ വെച്ചേക്കുന്നത്. അപ്പോൾ ആ ലൈനിൻ്റെ പകുതി എടുത്തിട്ട് നമ്മളിതേപോലെ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓർക്കാതെ ബാക്കിലെ ആം ഹോള് വരച്ചു, പക്ഷേ അത് വരയ്ക്കേണ്ട. ഫ്രണ്ടിലെ ആം ഹോള് മാത്രം വരച്ചാൽ മതി. നമ്മൾ ഫ്രണ്ടിലേക്ക് വേണ്ടി മാത്രമല്ലേ മടക്കി വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ ഫ്രണ്ടിലെ ആം ഹോള് കുഴിച്ച് വരച്ചേക്കുക. ഫ്രണ്ടിലെ ആം ഹോള് മാത്രം മതിയേ. ഇനി നെക്കാണ് നമ്മൾ വരയ്ക്കാൻ പോണേ. നെക്ക് വിട്ട് ഞാൻ 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി നെക്കിൻ്റെ ലെങ്ത്ത് 3 ഇഞ്ച് എടുക്കുന്നുള്ളൂ. അത് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ബോക്സ് വരച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു റൗണ്ട് ഷേപ്പാണ് ഞാൻ വരച്ച് കൊടുക്കണേ. ഇനി കഴുത്തും ആം ഹോളും കൂടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇതേപോലെ കഴുത്തും ആം ഹോളും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ നല്ല വശം ഇതേപോലെ വിരിച്ചിടുകയാണ്. ഇപ്പോൾ നിങ്ങൾ ക്യാമറയിൽ കാണുന്നത് നല്ല വശമാണ്. ഇനി ഇതിൻ്റെ കഴുത്തിൻ്റെ സെൻറ്ററിൽ നമ്മളിതുപോലെ മാർക്ക് ചെയ്തിട്ട് 1.5 ഇഞ്ചോ 3 ഇഞ്ചോ താഴെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഇതാ ഇതേപോലെ 3 ഇഞ്ച് വീതിയിൽ ഒരു തുണി എടുത്തിട്ട് ആ ലൈനിലോട്ട് ഇതേപോലെ ചേർത്ത് വെച്ചേക്കുക. ആ തുണിക്ക് ഇത്രയും ലെങ്ത് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഞാൻ കട്ട് ചെയ്ത് കളയും. ആ ലൈനിൽ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് അത് തന്നെ എന്ത് ചെയ്യാം, തുണിയിലോട്ടും വരച്ചേക്കുക. 2.5 ഇഞ്ച് താഴെയായിട്ട് ഇതാ ഇതേപോലെ നമ്മൾ ആ ലൈൻ ഈ തുണിയിലും വരച്ചിട്ടുണ്ട്. എന്നിട്ടത് നളന്ന് നോക്കിയേക്കാം കേട്ടോ, 2.5 ഇഞ്ച് തന്നെയല്ലേ എന്ന് കണ്ടു. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ടാണ് വരച്ചേക്കുന്നത്. ഇനി അതിൻ്റെ കൂടുതലുള്ള ലെങ്ത് ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാണേ. ഇപ്പോൾ നമ്മൾ വരച്ചാൽ ലൈനിൽ സ്റ്റിച്ച് കൊടുക്കാതെ അതിന് ചുറ്റും ഒരു വി ഷേപ്പിൽ ഒരു സ്റ്റിച്ച് കൊടുത്തേക്കുക. ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്യരുത്, അതിന് ചുറ്റും ഒരു കുഞ്ഞു വി ഷേപ്പിൽ ഒരു സ്റ്റിച്ച് നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇനി ആ സ്റ്റിച്ച് പൊട്ടാത്ത രീതിയിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തേക്കുക. അതിനുശേഷം അതെന്ത് ചെയ്യണം, മോശം വശത്തേക്ക് മടക്കി അടിക്കണം. അതിനു മുമ്പ് അതിൻ്റെ അടിയിലത്തെ വശം ഒന്ന് ഷേപ്പ് ചെയ്യുവാണ് ആ തുണിയുടെ. എന്നിട്ട് ഈ തുണി നമ്മൾ ഇതേപോലെ മോശം വശത്തേക്ക് ആക്കിയിട്ട് ഡബിൾ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൂടി കൊടുത്ത് ആ വി പോർഷൻ ഉണ്ടല്ലോ കട്ട് ചെയ്ത് അത് നമ്മൾ ഫിനിഷ് ചെയ്യുവാണ്. ഇതേപോലെ തന്നെ കഴുത്ത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടായിട്ട് മടക്കി അയൺ ചെയ്യുക. എന്നിട്ട് തുറന്ന വശം കഴുത്തിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഒരു സ്റ്റിച്ച് കൊടുത്ത് മോശം വശത്തേക്ക് മടക്കി തയ്ച്ചേക്കുക. ഇതേപോലെ തന്നെ ബാക്കിലെ പോർഷൻ്റെയും ഫിനിഷ് ചെയ്തെടുക്കണേ കഴുത്ത്.
ഇനി അടുത്തതായിട്ട് നമ്മൾ ജാക്കറ്റ് പോർഷനും ബാക്കിലെ പോർഷനും കട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ദാ തുണി ഇതുപോലെ നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ജാക്കറ്റ് പോർഷനും വേണം, ബാക്കിലത്തേക്കും വേണം. അതുകൊണ്ട് ഇതേപോലെ നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അത് ഓപ്പൺ സൈഡാണ്, ഇവിടെ ഫോൾഡഡ് സൈഡാണ്. ഇനി ഇതിൻ്റെ ലെങ്ത്ത് 44 ഇഞ്ച് തന്നെ എടുത്തേക്കുന്നത്. നമ്മൾ ഫ്രണ്ടിലേതിനും 44 ഇഞ്ചല്ലേ എടുത്തേ, അതേപോലെ ഇതിൻ്റെ ലെങ്ത്തും 44 ഇഞ്ച് തന്നെ എടുത്തേക്കുന്നത്. മാർക്കിങ്ങും അതേപോലെ തന്നെ, ഷോൾഡർ നമ്മൾ 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുവാണ്. അവിടെ നിന്ന് താഴത്തേക്ക് ആം ഹോളിന് വേണ്ടിയിട്ട് 6.75 ഇഞ്ചിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് യോജിപ്പിക്കുവാണ്. താഴത്തെ പോയിന്റിൽ ചെസ്റ്റ് മെഷർമെൻറ്റിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വേസ്റ്റാണ് മാർക്ക് ചെയ്യുന്നത്. വേസ്റ്റ് ലെങ്ത്ത് നമ്മൾ 12.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. ഹിപ്പ് 21 ഇഞ്ചിലും മാർക്ക് ചെയ്യുന്നുണ്ട്. ആ പോയിന്റിൽ ഹിപ്പ് മെഷർമെൻറ്റിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് ഞാൻ 11 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. നേരത്തെ മാർക്ക് ചെയ്ത പോലെ തന്നെ അതേപോലെ വേസ്റ്റ് മെഷർമെൻറ്റിനെയും 4 വെച്ച് ഡിവൈഡ് ചെയ്ത് 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് 9.5 ഇഞ്ചിലും മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ 3 പോയിൻറ്റും തമ്മിൽ ഇതേപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ്. അവസാനം മാർക്ക് ചെയ്ത ഹിപ്പിൻ്റെ ആ പോയിന്റിൽ നിന്ന് താഴത്തെ കോർണറിലേക്ക് ഇതേപോലെ മുട്ടിച്ചു കൊടുക്കുക വരച്ച്. എന്നിട്ട് അതിൻ്റെ അടിവശം 2 ഇഞ്ച് മേലെ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു റൗണ്ട് ഷേപ്പും വരച്ചു കൊടുത്ത് അത് കട്ട് ചെയ്ത് മാറ്റിയേക്കുക. ഇനി ആം ഹോളാണ് നമ്മൾ വരയ്ക്കാൻ പോണേ. അതിനായിട്ട് ആദ്യം വരച്ച ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കിലേക്ക് വേണ്ടിയിട്ട് കോർണറിൽ നിന്ന് ഇതേപോലെ ഒരു 2 ഇഞ്ച് 1.5 ഇഞ്ച് മേലെ ഇതേപോലെ പോയിൻ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കിലെ ആം ഹോള് വരച്ചേക്കുക. ഫ്രണ്ടിലെ ആം ഹോള് കുഴിച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി നെക്കാണ് വരയ്ക്കാൻ പോണേ. നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ ഇറക്കം, ബാക്കിലെ നെക്കിൻ്റെ ഇറക്കം ഇതുപോലെ 1.5 ഇഞ്ച് എടുക്കുന്നുള്ളൂ. ഇനി ജാക്കറ്റിൻ്റെ കഴുത്തിൻ്റെ ലെങ്ത്ത് 11 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇതേപോലെ വരച്ചിട്ട് ഒരു ബോക്സ് വരച്ചു കൊടുത്തേക്കുക. മുകളിൽ നമ്മൾ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തില്ലേ, അങ്ങോട്ടേക്ക് ഇതേപോലൊരു ലൈൻ വരച്ച് ഒരു ബോക്സ് വരയ്ക്കുക. അതിനുശേഷം 1 ഇഞ്ച് കൂടി അങ്ങോട്ടേക്ക് മാറ്റി ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്ത് മുകളിലത്തെ പോയിൻറ്റിലേക്ക് കൂട്ടിമുട്ടിച്ചേക്കുക. ഈ ജാക്കറ്റിൻ്റെ കഴുത്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം. ഞാനിപ്പോൾ കുറച്ചുകൂടി വൈഡായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ 1 ഇഞ്ച് മാറ്റി വരച്ചത്. നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിനനുസരിച്ച് ജാക്കറ്റിൻ്റെ കഴുത്ത് വരയ്ക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനി ബാക്കിലെ കഴുത്തും ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം ബാക്കിലെ കഴുത്തും ആം ഹോളും കൂടിയിട്ട് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഫ്രണ്ടിലെ കഴുത്തും കൈക്കുഴിയും കുഴിച്ചു വെട്ടാൻ വേണ്ടിയിട്ട് ബാക്കിലെ പീസ് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഫ്രണ്ടിലെ പീസ് ഇരുന്ന പോലെ തന്നെ വെച്ച് കൊടുക്കുക. കഴുത്തും ആം ഹോളും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം രണ്ടും കുഴിച്ചു വെട്ടിയേക്കുക, ആം ഹോളും കഴുത്തും. ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ കൂടി രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടോ. ഇപ്പോൾ നമുക്ക് ഫ്രണ്ടിലെ പോർഷൻ രണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട്, ജാക്കറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ടിലെ പോർഷൻ. ഇതേപോലെയാണ് നമുക്ക് ജാക്കറ്റ് കിട്ടിയേക്കുന്നത്. ഇനി ഇതിൻ്റെ കഴുത്തും താഴെ വരെയും നമുക്ക് ഫിനിഷ് ചെയ്യണം. നമ്മൾ കട്ട് ചെയ്തില്ലായിരുന്നോ, കണ്ടോ, ഇതേപോലെയാണ് കിട്ടുന്നത്. ഇതിൻ്റെ കഴുത്ത് തൊട്ട് താഴെ വരെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. ക്രോസ് പീസ് തന്നെ എടുക്കണേ. എന്നിട്ട് അതിൻ്റെ തുറന്ന വശം ഇതുപോലെ കഴുത്തിൽ വെച്ച് കൊടുക്കുക. അതിന് മുമ്പ്, സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ആ ഭാഗത്ത് ഞാനൊരു വള്ളി വെച്ച് കൊടുക്കുന്നുണ്ട്, കണ്ടോ. ഇതേപോലെ ഒരു വള്ളി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ വള്ളി ഇതുപോലെ പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ക്രോസ് പീസ് രണ്ടായിട്ട് മടക്കി തുറന്ന വശം ഇതുപോലെ കഴുത്തിൽ വെച്ച് കൊടുത്ത് താഴെ വരെ അങ്ങനെ വെച്ച് കൊടുത്ത് എന്ത് ചെയ്യുക, ഒരു സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്തേക്കുക. ഇനി അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ക്രോസ് പീസ് മോശം വശത്തേക്ക് ഇതുപോലെ ആക്കുമ്പോൾ ആ വള്ളി ഇതുപോലെ പുറത്തേക്ക് വരും, കണ്ടോ. എന്നിട്ട് ആ ക്രോസ് പീസ് മോശം വശത്തേക്ക് ആക്കി ഒരു ടോപ്പ് സ്റ്റിച്ച് കൂടി കൊടുത്തേക്കുക. കഴുത്ത് തൊട്ട് താഴെ വരെ ക്രോസ് പീസ് മോശം വശത്തോട്ടാക്കുക. എന്നിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുത്തേക്കുക. ഇതേപോലെ ജാക്കറ്റിൻ്റെ അടുത്ത പീസിലും ചെയ്തെടുക്കണേ. ഇനി നമുക്ക് ജാക്കറ്റും ഫ്രണ്ട് പോർഷനും കൂടി കൂട്ടിത്തേക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് പോർഷൻ്റെ മോശം വശത്തേക്ക് ജാക്കറ്റിൻ്റെ നല്ല വശമാണ് ചേർത്ത് വെച്ചേക്കുന്നത്. ഫ്രണ്ട് പോർഷൻ്റെ മോശം വശവും ജാക്കറ്റിൻ്റെ നല്ല വശവും തമ്മിൽ ഇതേപോലെ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഷോൾഡറിൽ മാത്രം 3-4 സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്തെടുക്കുക. ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ജാക്കറ്റ് നല്ല വശത്തേക്ക് ഇതേപോലെ നിവർത്തിയിട്ടേക്കുക.
ജാക്കറ്റ് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ആ ഫ്രണ്ടിലെ പോർഷൻ ഇതുപോലെയാണ് കിട്ടുന്നത്. ഇനി ആം ഹോളിൻ്റെ ഭാഗത്ത് ഈ ജാക്കറ്റിൻ്റെയും കുർത്തിയുടെയും തുണികൾ തമ്മിൽ ഒരു സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്തേക്കുക. അതിനുശേഷം ബാക്കിലെ പീസിൻ്റെ കഴുത്ത് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഷോൾഡർ തമ്മിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ കൂട്ടി വെച്ചിട്ട് മൂന്നോ നാലോ സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്തേക്കുക. ഇനി സ്ലീവ്സ് ആണ് കട്ട് ചെയ്യാൻ പോണേ. അതിനായിട്ട് ഇതേപോലെ രണ്ട് പീസ് തുണി എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. രണ്ട് സ്ലീവ്സ് വേണമല്ലോ. എന്നിട്ട് നമ്മൾ ആം ഹോളിന് വേണ്ടിയിട്ട് 6¾ ഇഞ്ചല്ലേ എടുത്തത്, അപ്പോൾ അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്തിട്ട് ഈ ഫോൾഡഡ് സൈഡിൽ നിന്ന് 8¾ ഇഞ്ചിൽ ഇതേപോലെ മാർക്ക് ചെയ്യുവാണേ. അവിടെ നിന്ന് താഴത്തേക്ക് 3 ഇഞ്ചിൽ ഇതേപോലെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആം ഹോൾ കുഴിച്ചു വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതേപോലെ ആ ഫോൾഡഡ് സൈഡിലേക്ക് ആം ഹോൾ കുഴിച്ചു വരച്ചിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ ലെങ്ത് ആണ് മാർക്ക് ചെയ്യാൻ പോണേ. സ്ലീവിൻ്റെ ലെങ്ത്ത് 13 ഇഞ്ചാണ് എടുത്തേക്കുന്നത്, കണ്ടോ. സ്ലീവിൻ്റെ ബോട്ടം വിഡ്ത്ത് ഇനി 6 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ലൂസിങ്ങും കൂടി ചേർത്തിട്ടാണ് 6 ഇഞ്ച് എടുക്കുന്നത്. അത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ രണ്ട് പോയിൻറ്റും തമ്മിലും ഇതേപോലെ കൂട്ടിമുട്ടിച്ച് സ്ലീവ്സ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണേ. ഇനി സ്ലീവ്സിൻ്റെ അടിവശത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ 3 ഇഞ്ച് വീതിയിൽ കുറച്ച് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി ഇത് അറ്റാച്ച് ചെയ്യാനായിട്ട് സ്ലീവിൻ്റെ മോശം വശവും ആ ക്രോസ് പീസിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്ത് എടുത്തിട്ടുണ്ട്. ഇനി അത് ഇതേപോലെ നല്ല വശത്തേക്ക് നിവർത്തിയിട്ട്, കണ്ടോ, ഇതേപോലെ ആ തുണിയുടെ പുറത്തോട്ട് വയ്ക്കുക. എന്നിട്ട് മേൾ ഭാഗത്ത് ഒന്ന് ഫോൾഡ് ചെയ്യുക, ഒരു 1/4 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്ത് സ്ലീവ്സുമായിട്ട് അറ്റാച്ച് ചെയ്തേക്കുക. ഇതേപോലെ അടുത്ത സ്ലീവ്സും ചെയ്തെടുക്കണം. ഇനി സ്ലീവ്സും ടോപ്പും തമ്മിൽ അറ്റാച്ച് ചെയ്യാനായിട്ടും സ്ലീവ്സിൻ്റെയും ഷോൾഡറിൻ്റെയും രണ്ടിൻ്റെയും നല്ല വശങ്ങളും സെൻറ്ററും തമ്മിൽ ഇതേപോലെ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഷോൾഡറിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് രണ്ടറ്റത്തോട്ടും പോയി തിരിച്ച് ഷോൾഡറിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തിയേക്കുക. ഇതേപോലെ അടുത്ത സ്ലീവ്സും ചെയ്തെടുക്കണം. ഇനി ഫിറ്റിങ്സ് ആണ് ചെയ്യാനുള്ളത്. അതിനായിട്ട് സ്ലീവ്സ് തൊട്ട് താഴെ വരെ സ്റ്റിച്ച് കൊടുക്കുക. അടുത്ത സൈഡിലും സ്ലീവ്സ് തൊട്ട് താഴെ വരെ സ്റ്റിച്ച് കൊടുത്തേക്കുക. എന്നിട്ട് അതിൻ്റെ അടിവശവും ഒന്ന് മടക്കി തേച്ചേക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഡ്രസ്സ് കിട്ടണേ. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.